നിന്റെ മനസ്സിലൊരു നേർത്ത കുറ്റബോധം പോലും തോന്നുന്നില്ല രാജേശ്വരി. ആലോചിച്ചും ബോധ്യപ്പെട്ടു അല്ലാതെ ഞാനൊന്നും ചെയ്യാറില്ല വേണോട്ട. അതുകൊണ്ട് തന്നെ കുറ്റബോധത്തിന് എന്റെ ജീവിതത്തിൽ സ്ഥാനവുമില്ല. ശരിയാ, ആലോചിക്കാതെയും ബോധ്യപ്പെടാതെയും ഓരോന്നും ചെയ്തു പോയത് ഞാനാ. അതുകൊണ്ടാ ഞാൻ ഇന്നും ഇങ്ങനെ കുറ്റബോധത്തിൽ നീറി ജീവിക്കേണ്ടി വന്നത്. എന്നോടൊപ്പം ജീവിതം ആരംഭിച്ചു എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യമെങ്കിൽ അത് എനിക്ക് പറ്റിയ തെറ്റാണ്, അല്ലാതെ നിങ്ങൾക്കല്ല. തെറ്റിദ്ധാരണകളായിരുന്നു രാജേശ്വരി എനിക്ക്. ആദ്യ ഭാര്യയുമായി വേർപിരിഞ്ഞ് വെറും 3 വയസ്സുകാരനായ എന്റെ മകനുമായി ഞാൻ തള്ളി നീക്കിയ എന്റെ ജീവിതത്തിലേക്ക് ഒരു കൈക്കുഞ്ഞുമായി നീ വന്ന് കയറിയപ്പോ എല്ലാം നന്നാവൂന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. നീ നല്ലൊരു കുടുംബിനിയാവൂന്ന് ഞാൻ കരുതി. എന്റെ മകനും നിന്റെ മകനും എന്നല്ല, നമ്മുടെ മക്കളെന്ന് ഞാൻ കണ്ടതുപോലെ നീയും കരുതുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ നിന്റെ സ്വാർത്ഥതയും പണത്തിനോടുള്ള ആർത്തിയും ഉയരങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയും ഞാൻ പോകെ പോകെ തിരിച്ചറിഞ്ഞു. എന്നെ ചവിട്ടുപടിയാക്കി എന്റെ കൺമുന്നിൽ നീ വളർന്നു. എങ്കിൽ അത് എന്റെ കഴിവ്, എന്റെ സാമർത്ഥ്യം. നഷ്ടങ്ങളിൽ നിന്നും നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ബിസിനസിനെ ഇന്ന് ഇത്രയും വലിയൊരു സാമ്രാജ്യമായി ഞാൻ മാറ്റിയെടുത്തെങ്കിൽ അത് ഈ രാജേശ്വരിയുടെ മിടുക്ക് തന്നെയാ. അതെ, അല്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനിടയിൽ കുടുംബമെന്നോ ഭർത്താവെന്നോ ഉള്ള സങ്കല്പം നിന്റെ ജീവിതത്തിൽ നിന്നും പാടെ മാഞ്ഞുപോയി. ഒന്നിനും പരാതിപ്പെട്ടില്ല, കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം എനിക്കെല്ലാം എന്റെ മക്കൾ മാത്രമായിരുന്നു. അവരെ നീ സ്നേഹിക്കുന്നിടത്തോളം, അവർക്ക് നീ ഒരു അമ്മയായിരിക്കുന്നിടത്തോളം ഞാൻ എല്ലാം ക്ഷമിച്ചു, മറ്റെല്ലാം മറന്നു. പക്ഷേ ഇന്നോളം നീ കാണിച്ചിരുന്ന വെറുപ്പും വേർതിരിവും എന്നോട് മാത്രമായിരുന്നില്ലെന്ന് എനിക്കിപ്പോ ബോധ്യമായി രാജേശ്വരി. അത് മാത്രമാണ് എന്റെ പ്രശ്നം. നിന്റെ മനസ്സിൽ കല്യാൺ എപ്പോഴും രണ്ടാം സ്ഥാനക്കാരനായിരുന്നുവെന്ന് ഇപ്പൊ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഒരു കാലത്ത് നിങ്ങളുടെ സ്വന്തമായിരുന്ന ഈ ബിസിനസ് സാമ്രാജ്യത്തിൽ ഇപ്പോഴും മേൽക്കൈയുള്ളത് നിങ്ങളുടെ മകൻ കല്യാണിന് തന്നെയാണ്, അല്ലാതെ എന്റെ മകൻ അജയനല്ല. ഇപ്പോഴും നിന്റെ വായിൽ നിന്ന് വരുന്നത് ആ വേർതിരിവിന്റെ ഭാഷ തന്നെയാണ് രാജേശ്വരി. എന്തുണ്ടെങ്കിലും അത് രണ്ടു മക്കൾക്കും ഒരുപോലെ അനുഭവിക്കാനുള്ളതാണെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. പക്ഷേ നിന്റെ മകന്റെ കുഞ്ഞിന്റെ അവകാശം നേടിയെടുക്കാൻ നീ കല്യാണിനോടും സീതയോടും കാണിച്ച നെറികേട് പൊറുക്കാനാവാത്തതാ. ഒരു പെണ്ണിന്റെ ജീവിതം നിരർത്ഥകമാക്കുക മാത്രമല്ല, എന്റെ മകന്റെ സ്വപ്നങ്ങളും കൂടിയാ നീ ഇന്ന് പിഴുതെറിഞ്ഞത്. ഇനി ജീവിതത്തിൽ എനിക്ക് നിന്നോടൊന്നും ആവശ്യപ്പെടാനില്ല. അത്രമാത്രം വെറുത്തു കഴിഞ്ഞു നിന്നെ ഞാൻ. ഒരേ ഒരു അഭ്യർത്ഥന മാത്രം, നമ്മൾ രണ്ട് അന്യർ മാത്രമാണെന്ന് കല്യാണും അജയും ഒരിക്കലും അറിയരുത്. അവരിതുപോലെ തന്നെ സ്നേഹത്തോടെ തുടരണം. എന്റെ കണ്ണടയുന്നവരെങ്കിലും എല്ലാം എടുത്തില്ലേ? എന്നാ പിന്നെ എന്തിനാ വൈകുന്നേ? ഇറങ്ങാം നമുക്ക്. ഒന്ന് ക്ഷമിക്കണ്ട ചേച്ചി,
വന്നല്ലോ. വീണ്ടും സർപ്രൈസ്. താൻ എന്നോട് മറച്ചു വെച്ചാലും തന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കല്യാണം എന്തിനാ വന്നത്? അതുകൊള്ളാം, ഇന്ന് ഡിസ്ചാർജ് അല്ലേ. അതിന് കല്യാണം വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഞങ്ങൾ പോയിക്കോളായിരുന്നു. എന്താ സിതേച്ചി ഇങ്ങനെ പെരുമാറുന്നത്? നമ്മൾ ഇനി ഒരു ഓട്ടോയോ ടാക്സിയോ വിളിച്ചു പോകുന്നതിനേക്കാളും കൊണ്ടുവിടാൻ ഒരാളുണ്ടെങ്കിൽ അത് സൗകര്യമല്ലേ? ഇത്ര നാളും കൊണ്ടുവിടാനും വിളിച്ചുകൊണ്ടുവരാനും ആളുണ്ടായിട്ടല്ലോ നമ്മൾ എവിടെയും പോയതും വന്നതും. എടോ, താൻ എന്താ എന്നെ ഇങ്ങനെ അന്യനെ പോലെ കണക്കാക്കി സംസാരിക്കുന്നേ? തനിക്ക് എന്താ പ്രശ്നം? നമ്മളിപ്പോഴും അന്യര് തന്നെയാണല്ലോ കല്യാൺ. ഓഹോ, അത് ശരി. അപ്പൊ ഇനി വിവാഹം എന്ന ചടങ്ങ് കഴിഞ്ഞ അടുപ്പം കാണിക്കുന്നാണോ? പക്ഷെ ഒന്ന് ഓർത്തു നോക്ക്, പണ്ട് അക്ഷരാർത്ഥത്തിൽ അന്യരായിരുന്നപ്പോ പോലും താൻ എന്നോട് ഇതിലും അടുപ്പത്തോടെ പെരുമാറിയിട്ടുണ്ട് ഇല്ലേ? തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്ച്വലി എന്താ തന്റെ പ്രോബ്ലം? എനിക്കൊരു പ്രോബ്ലം ഇല്ല കല്യാൺ. ഏട്ടൻ ഇതൊന്നും കാര്യമാക്കണ്ട. ഈ ചേച്ചി പണ്ടേ ഇങ്ങനെയാ, ഒരു ചെറിയ തുമ്മലോ ജലദോഷോ വന്നാ മതി തീർന്നു, പിന്നെ മൂക്കത്തെ ശുണ്ടി, എന്ത് ചോദിച്ചാലും കടിച്ചു കയറാൻ വരും. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയാനുണ്ടോ? സീത, തന്റെ മാനസികാവസ്ഥ അറിയാതെ ഞാൻ പെരുമാറിയത്, സോറി. എനിക്കറിയാം ഈ സർജറി കഴിഞ്ഞ എന്റെ സ്ട്രെയിനും ഇറിറ്റേഷനും പെയിനും എല്ലാം ഉണ്ടാവും, ഓട്ടെ. അമ്മേനോട് എല്ലാം പറഞ്ഞിരുന്നു, ഞാൻ ഡോക്ടറോടും സംസാരിച്ചു. തന്റെ മുഖത്ത് നീ ടെൻഷൻ കളയടോ, ഇറ്റ് വാസ് എ മൈനർ സർജറി. യൂട്രസിലുണ്ടായിരുന്ന ഒരു ചെറിയ സിസ്റ്റ്, അതെടുത്ത് ഡോക്ടർ ദൂരെ കളഞ്ഞു, അതോടെ കഴിഞ്ഞു, അത്രയേ ഉള്ളു കാര്യം. സ്വാതി നേരത്തെ പറഞ്ഞതുപോലെ ഒരു പനിയോ ജലദോഷോ വരുന്നതുപോലെ എടുത്താൽ മതി, അതിൽ കൂടുതൽ ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതിന്. കുറച്ച് ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്ക, മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക. ദാറ്റ്സ് ഓൾ. നമുക്ക് ഇറങ്ങാം. ശരി, താ മോളെ വന്നേ. സീതേച്ചി ഭയങ്കര ബോറായി വരുന്നുണ്ട് കേട്ടോ, പാവൻ ചേട്ടൻ. ഞാൻ വിളിച്ചപ്പോഴേ ഓടിയെത്തിയതാ നമ്മളെ കൂട്ടിക്കൊണ്ടു പോവാൻ. അപ്പോഴാ ചേച്ചിയുടെ ഒരു മൂഡ് ഓഫ് കളി. അജീനും കല്യാണിനും അവരുടെ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ളത് കൂടെ കിട്ടാനുള്ളൂ. അതും ഇന്ന് വൈകുന്നേരത്തോടെ പ്രിന്റ് ചെയ്ത് കിട്ടുമെന്ന മൂർത്തി പറഞ്ഞത്. അല്ല, വേണുവേട്ടൻ ക്ഷണക്കത്തിനെ കുറിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. അത്രേ ഉള്ളോ? കണ്ടവരെല്ലാം ഇൻവിറ്റേഷൻ ഡിസൈനെ കുറിച്ച് ഗംഭീര അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല വെറൈറ്റി ആയിട്ടുണ്ടത്രേ. ഒരേ അച്ഛനമ്മമാരുടെ രണ്ടാൺമക്കൾ. മറ്റൊരു കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികളെ യഥാക്രമം വിവാഹം ചെയ്യുന്നു, അതും ഒരേ മുഹൂർത്തത്തിൽ ഒരേ പന്തലിൽ വെച്ച്. ഇങ്ങനെ ഒരു വിവാഹ ക്ഷണക്കത്ത് ലോകത്തെവിടെയും അച്ചടിച്ചു കാണില്ല. അതെ, അതങ്ങനെ ഒരു ലോകത്ത് ഒരിടത്തും നടക്കാത്ത കാര്യങ്ങളാണല്ലോ
നീ നിന്റെ ജീവിതത്തിൽ നടത്തിയെടുത്തിട്ടുള്ളത്. ഈ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻവിറ്റേഷൻ ഇനി എത്ര മനോഹരമായാലും ശരി, ഹോമിക്കപ്പെടാൻ പോകുന്നത് രണ്ട് ജീവിതങ്ങളാണല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് അതിന്റെ ഭംഗി കാണാൻ കഴിയുന്നില്ല രാജേശ്വരി. എങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇൻവിറ്റേഷനിൽ പേരുകൾ അച്ചടിച്ചിരിക്കുന്ന കാര്യത്തിലെങ്കിലും മക്കളോട് നീ വേർതിരിവ് കാണിച്ചില്ലല്ലോ. നന്നായി. വിവാഹക്ഷണക്കത്ത് കുറച്ചുകൂടി നല്ലതാവായിരുന്നു അല്ലേ ചേച്ചി? അവരുടെ കത്ത് കണ്ടില്ലേ, വളരെ മനോഹര. അവരെ പണക്കാരും നമ്മള് പാവപ്പെട്ടവരല്ലേ. ഇതൊക്കെ മതിയല്ലേ സീതേച്ചി? കൊള്ളാം, വിവാഹത്തിന് ക്ഷണിക്കാനുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കാനിരുന്ന ആളാ. ഒറ്റ പേരും എഴുതിയിട്ടില്ല. എന്തെത്ര ആലോചിക്കാൻ. എനിക്ക് വയ്യ സ്വാതി. എങ്കില് ഞാൻ എഴുതാം. ആദ്യം സീതേച്ചിക്ക് വിളിക്കാനുള്ളവരുടെ പേര് പറ. എന്താ, ആരുമില്ലേ? നിനക്ക് ക്ഷണിക്കേണ്ടവരെ തന്നെയല്ലേ ഞാനും ക്ഷണിക്കേണ്ടത്. നീ തന്നെ തയ്യാറാക്കിയാ മതി. എന്താ എന്റെ ചേച്ചിക്ക് പറ്റിയത്? സർജറി കഴിഞ്ഞില്ലേ, മറ്റു പ്രോബ്ലംസ് ഒന്നുമില്ല. മരുന്ന് കഴിച്ച ഓപ്പറേഷൻ ചെയ്ത മുറിവ് പെട്ടെന്ന് ഉണങ്ങും. പിന്നെ എന്തിനാ ഈ ടെൻഷൻ? സർജറി കഴിഞ്ഞു, അതാ എന്റെ ദുഃഖം. ഉദരത്തിൽ നിന്ന് എടുത്തു കളഞ്ഞത് എന്റെ സ്വപ്നവാ. ഓപ്പറേഷൻ നടത്തിയ മുറിവുണങ്ങും, പക്ഷെ തീറ്റയുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. ചേച്ചി, എന്നാ ഇങ്ങനെ ആലോചിക്കുന്നെ? എന്തിനാ ഈ കരയുന്നേ? ആര് കരഞ്ഞു? സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ജീവിതം ദൈവം ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തന്നിരിക്കുന്നെ. ഈ ദരിദ്രവാസികളായ രണ്ട് പെൺകുട്ടികൾ കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറാൻ പോകുന്നു. നമ്മൾ മനസ്സിലാഗ്രഹിച്ച പുരുഷന്മാരെ തന്നെ ദൈവം നമുക്ക് തരുകയും ചെയ്തു. സന്തോഷിക്കേണ്ട ഈ സമയത്ത് എന്റെ ചേച്ചിക്ക് എന്തു പറ്റി? ശരിയാ, എന്തിനാ വിഷമിക്കുന്നതല്ലേ? ചിലത് നേടുമ്പോ ചിലത് നഷ്ടപ്പെടും, അത് സ്വാഭാവികമാ. ഇവിടെ നേടിയിട്ടല്ലേ ഉള്ളൂ, നമുക്ക് എന്നാ നഷ്ടപ്പെട്ടിട്ടുള്ള? അല്ല ചേച്ചിക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ അനിയത്തിയോട് പറയാൻ പറ്റാത്ത പ്രശ്നം? എന്ത് പ്രശ്നം? നമ്മള് ധനികരുടെ വീട്ടിലേക്കല്ലേ പോകുന്നത്? നമ്മുടെ പഴയ ജീവിതത്തിന്റെ ലാളിത്യം നഷ്ടപ്പെടുമെന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ കുഞ്ഞുനാള് മുതൽ വളർന്ന് ഈ വീട് ഒറ്റപ്പെടും, അതും നഷ്ടം തന്നെയല്ലേ? സമ്മതിച്ചു, പക്ഷെ ഇതിന് ഇത്രമാത്രം വിഷമിക്കണം? ഇതല്ല കാര്യം. ചേച്ചി എന്തോ എന്നിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ട്, മറ്റെന്തോ വിഷമമുണ്ട്. എനിക്കൊരു വിഷമമില്ല. എന്റെ കല്യാണിന്റെ കൂടെ ജീവിക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലും ത്രില്ലിലുമാ ഞാനുള്ളത്. പിന്നെ ചേച്ചി എന്തെങ്കിലും ഒരു കാര്യം ഈ അനിയത്തെ കുട്ടിയിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടോ? അത് പറയില്ല. എന്നാലും ഒരെന്നാലും ഇല്ല. ഞാനിപ്പൊ എന്താ വേണ്ടത്? ക്ഷണിക്കാനുള്ളവരുടെ പേര് പറയണം അല്ലേ? പറയാം, നീ എഴുതിക്കോ. ദാ എഴുതടി. നമ്പർ വൺ, മാഷമാവൻ. ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും ഈ ചേച്ചി സഹിക്കും മോളെ. അതിന്റെ നേട്ടം നിനക്കുണ്ടെങ്കിൽ നീ ആഗ്രഹിച്ച വിവാഹ ജീവിതം നിനക്ക് കിട്ടുകയാണല്ലോ. അതാ ഏറ്റവും വലിയ നേട്ടം. നിനക്ക് വേണ്ടി എന്റെ ജീവൻ പോയാലും സാരമില്ല. ചേച്ചി.
ഇത് ശരിയാവില്ല, ഞാൻ പിന്നെ എഴുതിക്കോളാം. വെറുതെ മനുഷ്യന് സ്വാതി, കല്യാൺ വേണുഗോപാൽ, സൺ ഓഫ് വേണുഗോപാലൻ നായർ ആൻഡ് രാജീശ്വരി. സത്യത്തിൽ ഈ സന്യാസിനി ഒരു ഭാഗ്യം കെട്ടവളാണ്, അല്ലേ രാജീശ്വരി? താനാണ് ഭാഗ്യവതി. എന്റെ മകന്റെ വിവാഹം ക്ഷണിക്കാനാണോ രാജശ്രീ ഇപ്പോ വിവാഹ ക്ഷണക്കത്തുമായി വന്നത്? ഏയ്, ക്ഷണിക്കാനോ? ഞാൻ വാക്ക് പാലിച്ചു എന്ന് പറയാൻ വേണ്ടി വന്നതാ. അന്ന് സ്വാമിനി പറഞ്ഞിരുന്നില്ലേ, അജയന്റെ വിവാഹം നടത്തുന്നതിന് മുമ്പേ കല്യാണിന്റെ വിവാഹം നടത്തണമെന്ന്. ഒരേ വേദിയിൽ വെച്ച് രണ്ടുപേരുടെയും വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ആദ്യം കല്യാൺ സീതയുടെ കഴുത്തിൽ താലി കെട്ടും. സന്തോഷമായില്ലേ സ്വാമിനിക്ക്? ഞാനവന്റെ അമ്മയാണ്. വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് ആരാണ് കുട്ടി, എന്താണ് പശ്ചാത്തലം, അതൊക്കെ എന്നെ അറിയിക്കാനുള്ളൊരു മര്യാദ പോലും രാജശ്രീ കാണിച്ചിട്ടില്ല. അല്ല, അത് ഇടയ്ക്കിടെ സ്വാമിനിയെ വന്ന് കാണുന്നത് ഉചിതമാവില്ല എന്ന് തോന്നി. എല്ലാം ഉറപ്പിച്ചതിന് ശേഷം അറിയിക്കാന്ന് കരുതി. ആ, നല്ല കുട്ടിയെ തന്നെയാ ഞാൻ കല്യാണിനായി കണ്ടെത്തിയത്. അച്ഛനും അമ്മയും ഇല്ല സീതയ്ക്ക്, പണമില്ലാന്നേ ഉള്ളൂ. സുന്ദരിയാണ്, നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. അവളുടെ സഹോദരിയെ തന്നെയാണല്ലോ അജയന് വേണ്ടിയും കണ്ടെത്തിയത്. സാമ്പത്തികമായി നമ്മളോടൊപ്പം എത്തില്ലാന്നേ ഉള്ളൂ. മറ്റെന്തുകൊണ്ടും ഈ ബന്ധം നല്ലതാണ്. എന്റെ മക്കളല്ലേ, നല്ലതല്ലാത്തൊരു ബന്ധത്തിൽ എന്റെ മക്കളെ കൊണ്ടുപോയി ഇടുവോ ചേച്ചി? ഞാൻ ചേച്ചി, അത് വേണോ? എല്ലാ കെട്ടുപാടുകളും പൊട്ടിച്ചെറിഞ്ഞവളാ ഞാൻ. രക്തബന്ധങ്ങളും ഉപേക്ഷിച്ചു. ഒന്നുകിൽ സ്വാമിനി, അല്ലെങ്കിൽ മറ്റെല്ലാവരും വിളിക്കുന്നത് പോലെ അമ്മ. അല്ലാത്തൊരു അഭിസംബോധന വേണ്ട. ഒന്നുകിൽ സ്വാമിനി, അല്ലെങ്കിൽ മറ്റെല്ലാവരും വിളിക്കുന്നത് പോലെ അമ്മ. അല്ലാത്തൊരു അഭിസംബോധന വേണ്ട. എല്ലാ ബന്ധങ്ങളും അർത്ഥ പരബ്രഹ്മത്തിന്റെ വഴിയിലാണ് ഞാനിപ്പോ. മകൻ, അവനോടുള്ള ഉത്തരവാദിത്വം മാത്രമേ എനിക്കിപ്പോഴുള്ളൂ. അവന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. വരേണ്ടത് ഭക്തിയായിട്ട് മാത്രം, അനുജത്തിയായിട്ടല്ല. അത് ഓർമ്മയിരിക്കട്ടെ. ആ, അയ്യോ, എന്നോട് ക്ഷമിക്കണം. മറ്റുള്ളവരുടെ മനസ്സിലെ ക്രോധവും വിദ്വേഷവും ഒക്കെ തുടച്ചു നീക്കുന്ന ആളാണ് സ്വാമിനി. പക്ഷേ സ്വാമിനിയുടെ മനസ്സിൽ എന്നോട് ക്രോധവും വിദ്വേഷവും ഒക്കെ ഉണ്ട്. കല്യാണിനോട് എനിക്കൊരു വാത്സല്യക്കുറവുണ്ട് എന്നതായിരിക്കാം അതിന്റെ കാരണമെന്നാണ് ഞാൻ കരുതിയത്. രണ്ടുപേരുടെയും വിവാഹം നടത്തുന്നതിലൂടെ രണ്ടുപേരോടും ഒരേ വാത്സല്യമാണെന്ന് ഞാൻ തെളിയിച്ചു. എന്നിട്ടും ഈ വിദ്വേഷം. ഭർത്താവിന്റെ മരണശേഷം കൈക്കുഞ്ഞുമായി ഒറ്റപ്പെട്ട എന്റെ അനുജത്തിക്ക് ഞാൻ എന്റെ വീട്ടിൽ ആശ്രയം നൽകി. ഭർത്താവിനും മകനുമൊപ്പം
സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന എന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരു ഇരുട്ട് പരന്നു. എന്നെ കീഴടക്കാൻ വന്ന ഒരാളെ എനിക്ക് കൊല്ലേണ്ടി വന്നു. പെണ്ണിന്റെ മാനത്തിന് വില പറയാൻ വന്നവന് തക്കതായ ശിക്ഷയും ഞാൻ നൽകി. പക്ഷെ എന്റെ ഭർത്താവ് എന്നെ തെറ്റിദ്ധരിച്ചു. എന്റെ മകനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ഞാനന്ന് ജയിലിലേക്ക് പോയത്. ജയിലിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോ നീ എന്റെ ഭർത്താവിന്റെ മനസ്സിൽ ആശ്രയം കണ്ടെത്തി കഴിഞ്ഞിരുന്നു. ഞങ്ങളുടെ ഈ അന്തസ്സില്ലായ്മ ഈ സ്വർണ്ണം വിട്ട് മൂടി വെക്കേണ്ട കാര്യമില്ല. മൂർത്തി സാറ്, ഇത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക്, ഞങ്ങൾക്ക് വേണ്ട.